പുറപ്പാട് പതിനാറാം അധ്യായം. മന്നായും കാടപ്പക്ഷിയും. ഇസ്രായേൽ സമൂഹം ഏലിമിൽ നിന്ന് പുറപ്പെട്ട് ഏലിമിനും സീനായ്ക്കുമിടയ്ക്കുള്ള സീൻ മരുഭൂമിയിലെത്തി. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ രണ്ടാം മാസം പതിനഞ്ചാം ദിവസമായിരുന്നു അത്. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹരോനുമെതിരായി പിറുപിറുത്തു. ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചിപാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും. ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ. അങ്ങനെ അവർ എന്റെ നിയമമനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പരീക്ഷിക്കും. ആറാം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് അകത്തു കൊണ്ടുവന്ന് ഒരുക്കി വയ്ക്കുമ്പോൾ അത് ദിനം പ്രതി ശേഖരിക്കുന്നതിന്റെ ഇരട്ടിയുണ്ടായിരിക്കും. മോശയും അഹരോനും എല്ലാ ഇസ്രായേൽക്കാരോടുമായി പറഞ്ഞു, കർത്താവാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന് സന്ധ്യയാകുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കും. പ്രഭാതമാകുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ മഹത്വം ദർശിക്കും. കാരണം തനിക്കെതിരായ നിങ്ങളുടെ പിറുപിറുപ്പുകൾ കർത്താവ് കേട്ടിരിക്കുന്നു. ഞങ്ങൾക്കെതിരായി നിങ്ങൾ ആവലാതിപ്പെടാൻ ഞങ്ങൾ ആരാണ്? മോശ പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വൈകുന്നേരം മാംസവും രാവിലെ വേണ്ടുവോളം അപ്പവും കർത്താവ് തരും. എന്തെന്നാൽ അവിടത്തേക്കെതിരായുള്ള നിങ്ങളുടെ ആവലാതികൾ അവിടുന്ന് കേട്ടിരിക്കുന്നു. ഞങ്ങൾ ആരാണ്? നിങ്ങളുടെ ആവലാതികൾ ഞങ്ങൾക്കെതിരായിട്ടല്ല, കർത്താവിനെതിരായിട്ടാണ്. അനന്തരം മോശ അഹരോനോട് പറഞ്ഞു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവിൻ. എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ ആവലാതികൾ കേട്ടിരിക്കുന്നു. അഹരോൻ ഇസ്രായേൽ സമൂഹത്തോട് സംസാരിച്ചപ്പോൾ അവർ മരുഭൂമിയിലേക്ക് നോക്കി. അപ്പോൾ കർത്താവിന്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് മോശയോടരുളി ചെയ്തു, ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു. അവരോട് പറയുക, സായംകാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും, പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും. കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷികൾ വന്ന് പാളയം മൂടി. രാവിലെ പാളയത്തിനു ചുറ്റും മഞ്ഞു വീണ് കിടന്നിരുന്നു. മഞ്ഞുരുകിപ്പോയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞു പോലെ വെളുത്തുരുണ്ട് ലോലമായൊരു വസ്തു കാണപ്പെട്ടു. ഇസ്രായേൽക്കാർ ഇത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, ഇതെന്താണ്? അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്, ഓരോരുത്തനും തന്റെ കൂടാരത്തിലുള്ള ആളുകളുടെ എണ്ണമനുസരിച്ച് ആളൊന്നിന് ഒരു ഓമർ വീതം ശേഖരിക്കട്ടെ. ഇസ്രായേൽക്കാർ അപ്രകാരം ചെയ്തു. ചിലർ കൂടുതലും ചിലർ കുറവും ശേഖരിച്ചു. പിന്നീട് ഓമർ കൊണ്ട് അളന്നു നോക്കിയപ്പോൾ കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറവ് ശേഖരിച്ചവർക്ക് കുറവോ ഉണ്ടായിരുന്നില്ല. ഓരോരുത്തനും ശേഖരിച്ചത് അവന് ഭക്ഷിക്കാൻ മാത്രമുണ്ടായിരുന്നു. മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കിവെക്കരുത്. എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല. ചിലർ അതിൽ നിന്നും ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കിവച്ചു. അത് പുഴുത്ത് മോശമായി. മോശ അവരോട് കോപിച്ചു. പ്രഭാതം തോറും ഓരോരുത്തരും തങ്ങൾക്ക് ഭക്ഷിക്കാവുന്നിടത്തോളം ശേഖരിച്ചുകൊണ്ടിരുന്നു. ബാക്കിയുള്ളത് സൂര്യനുദിച്ചുയരുമ്പോൾ ഉരുകിപ്പോയിരുന്നു. ആറാം ദിവസം ഒരാൾക്ക് രണ്ട് ഓമർ വീതം ഇരട്ടിയായി അപ്പം അവർ ശേഖരിച്ചു. സമൂഹ നേതാക്കൾ വന്ന് വിവരം മോശയെ അറിയിച്ചു. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, കർത്താവിന്റെ കൽപ്പന ഇതാണ്, നാളെ പരിപൂർണ വിശ്രമത്തിന്റെ ദിവസമാണ്, കർത്താവിന്റെ വിശുദ്ധമായ സാബത്ത് ദിനം. വേണ്ടത്ര അപ്പം ഇന്ന് ചുട്ടെടുക്കുവിൻ, വേവിക്കേണ്ടത് വേവിക്കുകയും ചെയ്യുവിൻ, ബാക്കി വരുന്നത് അടുത്ത പ്രഭാതത്തിലേക്ക് സൂക്ഷിക്കുവിൻ. മോശ കൽപ്പിച്ചതുപോലെ മിച്ചം വന്നത് അവർ പ്രഭാതത്തിലേക്ക് മാറ്റിവെച്ചു. അത് ചീത്തയായി പോയില്ല, അതിൽ പുഴുക്കളുണ്ടായതുമില്ല. മോശ പറഞ്ഞു, ഇന്ന് കർത്താവിന്റെ വിശ്രമദിനമാകയാൽ നിങ്ങളത് ഭക്ഷിച്ചുകൊള്ളുവിൻ. പാളയത്തിന് വെളിയിൽ ഇന്ന് അപ്പം കാണുകയില്ല.
ആറു ദിവസം നിങ്ങൾ അത് ശേഖരിക്കണം. ഏഴാം ദിവസം സാബത്താകയാൽ അതുണ്ടായിരിക്കുകയില്ല. ഏഴാം ദിവസം ജനങ്ങളിൽ ചിലർ അപ്പം ശേഖരിക്കാനായി പുറത്തിറങ്ങി. എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ കർത്താവ് മോശയോട് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ എന്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതിരിക്കും? കർത്താവ് നിങ്ങൾക്ക് സാബത്ത് നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ആറാം ദിവസം അവിടുന്ന് രണ്ട് ദിവസത്തേക്കുള്ള അപ്പം നിങ്ങൾക്ക് തരുന്നത്. ഏഴാം ദിവസം ഓരോരുത്തനും തന്റെ വസതിയിൽ തന്നെ കഴിയട്ടെ. ആരും പുറത്തു പോകരുത്. അതനുസരിച്ച് ഏഴാം ദിവസം ജനം വിശ്രമിച്ചു. ഇസ്രായേൽക്കാർ അതിന് മന്ന എന്നു പേര് നൽകി. അത് കൊത്തമ്പാലരി പോലിരുന്നു. വെളുത്തതും തേൻ ചേർത്ത അപ്പത്തിന്റെ രുചിയുള്ളതുമായിരുന്നു. മോശ പറഞ്ഞു, കർത്താവിന്റെ കൽപ്പന ഇതാണ്, ഈജിപ്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്ന അപ്പം നിങ്ങളുടെ പിൻതലമുറകൾ കാണുന്നതിന് വേണ്ടി അതിൽ നിന്ന് ഒരു ഓമർ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കുവിൻ. മോശ അഹ്റോനോട് പറഞ്ഞു, ഒരു പാത്രത്തിൽ ഒരു ഓമർ മന്ന എടുത്ത് നിങ്ങളുടെ പിൻതലമുറകൾക്കു വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ സൂക്ഷിച്ചു വയ്ക്കുക. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അഹ്റോൻ അത് സാക്ഷ്യപേടകത്തിന് മുൻപിൽ സൂക്ഷിച്ചുവെച്ചു. ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്തെത്തുന്നതുവരെ 40 വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു. കാനാൻ ദേശത്തിന്റെ അതിർത്തിയിൽ എത്തുന്നതുവരെ മന്നായാണ് അവർ ഭക്ഷിച്ചത്. ഒരു ഓമർ ഒരു എഫായുടെ 10/1. പുറപ്പാട് 17 അധ്യായം. പാറയിൽ നിന്ന് ജലം. ഇസ്രായേൽ സമൂഹം മുഴുവൻ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് കർത്താവിന്റെ നിർദ്ദേശമനുസരിച്ച് പടിപടിയായി യാത്ര ചെയ്ത് റഫീദീമിലെത്തി പാളയമടിച്ചു. അവിടെ അവർക്ക് കുടിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല. ജനം മോശയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരിക എന്ന് പറഞ്ഞു. മോശ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തിന് എന്നെ കുറ്റപ്പെടുത്തുന്നു? എന്തിന് കർത്താവിനെ പരീക്ഷിക്കുന്നു? ദാഹിച്ചു വലഞ്ഞ ജനം മോശയ്ക്കെതിരെ ആവലാതിപ്പെട്ട് ചോദിച്ചു, നീ എന്തിനാണ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്? ഞങ്ങളും കുട്ടികളും കന്നുകാലികളും ദാഹിച്ചു ചാകട്ടെ എന്ന് കരുതിയാണോ? മോശ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു, ഈ ജനത്തോട് ഞാൻ എന്താണ് ചെയ്യുക? ഏറെ താമസിയാതെ അവരെന്നെ കല്ലെറിയും. കർത്താവ് മോശയോടരുളി ചെയ്തു, ഏതാനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുമൊത്ത് നീ ജനത്തിന്റെ മുൻപേ പോകുക. നദിയുടെ മേൽ അടിക്കാൻ ഉപയോഗിച്ച വടിയും കയ്യിലെടുത്തുകൊള്ളുക. ഇതാ, നിനക്ക് മുൻപിൽ ഹോറിബിലെ പാറമേൽ ഞാൻ നിൽക്കും. നീ ആ പാറയിൽ അടിക്കണം. അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ മോശ അങ്ങനെ ചെയ്തു. ഇസ്രായേൽക്കാർ അവിടെ വെച്ച് കലഹിച്ചതിനാലും കർത്താവ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവിനെ പരീക്ഷിച്ചതിനാലും മോശ ആ സ്ഥലത്തിന് മാസ എന്നും മെറീബ എന്നും പേരിട്ടു. അമലേക്കരുമായി യുദ്ധം. അമലേക്കർ റഫീദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു. അപ്പോൾ മോശ ജോഷുവയോട് പറഞ്ഞു, ആളുകളെ തിരഞ്ഞെടുത്ത് അമലേക്കരുമായി യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നാളെ ദൈവത്തിന്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്കരുമായി യുദ്ധം ചെയ്തു. മോശ, അഹറോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്കർക്കായിരുന്നു വിജയം. മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. മോശ അതിന്മേലിരുന്നു. അഹ്റോനും ഹൂറും അവന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിലും നിന്നു. സൂര്യാസ്തമയം വരെ അവന്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു. ജോഷുവ അമലേക്കിനെയും അവന്റെ ആളുകളെയും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി. കർത്താവ് മോശയോടരുളി ചെയ്തു, ഇതിന്റെ ഓർമ്മ നിലനിർത്താനായി നീ ഇത് ഒരു പുസ്തകത്തിലെഴുതി ജോഷുവയെ വായിച്ചു കേൾപ്പിക്കുക. ആകാശത്തിൻ കീഴിൽ നിന്ന് അമലേക്കിന്റെ സ്മരണ ഞാൻ നിശേഷം മായ്ച്ചു കളയും. മോശ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ച് അതിന് യാഹ്വെനിസി എന്ന് പേര് നൽകി. എന്തെന്നാൽ അവൻ പറഞ്ഞു, കർത്താവിന്റെ പതാക കയ്യിലെടുക്കുവിൻ, തലമുറ തോറും കർത്താവ് അമലേക്കിനെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. പുറപ്പാട് 18 മോശയും ജത്രോയും. മോശയ്ക്കും അവന്റെ ജനമായ ഇസ്രായേലിനും വേണ്ടി ദൈവം എന്തെല്ലാം ചെയ്തുവെന്നും
അവിടുന്ന് അവരെ ഈജിപ്തിൽ നിന്ന് എപ്രകാരം മോചിപ്പിച്ചുവെന്നും മിദിയാനിലെ പുരോഹിതനും മോശയുടെ അമ്മായിയപ്പനുമായ ജത്രോ കേട്ടറിഞ്ഞു. മോശ തന്റെ ഭാര്യ സിപ്പോറയെ തിരിച്ചയച്ചപ്പോൾ അവന്റെ അമ്മായിയപ്പൻ ജത്രോ അവളെയും അവളുടെ രണ്ട് പുത്രന്മാരെയും സ്വീകരിച്ചു. അവരിൽ ഒരുവന്റെ പേർ ഗർഷോം എന്നായിരുന്നു. കാരണം ഞാനൊരു പ്രവാസിയാകുന്നുവെന്ന് പറഞ്ഞാണ് മോശ അവന് പേരിട്ടത്. അവരന്റെ പേർ എലിയേസർ എന്നായിരുന്നു. കാരണം എന്റെ പിതാവിന്റെ ദൈവമാണ് എന്റെ സഹായം, അവിടുന്ന് ഫറവോയുടെ വാളിൽ നിന്ന് എന്നെ രക്ഷിച്ചുവെന്ന് അവൻ പറഞ്ഞു. മരുഭൂമിയിൽ ദൈവത്തിന്റെ മലയുടെ സമീപം കൂടാരമടിച്ചിരുന്ന മോശയുടെ അടുക്കലേക്ക് അവന്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് അമ്മായിയപ്പൻ ജത്രോ വന്നു. ഒരുവൻ വന്ന് മോശയെ അറിയിച്ചു, നിന്റെ അമ്മായിയപ്പൻ ജത്രോ നിന്റെ ഭാര്യയോടും അവളുടെ രണ്ട് പുത്രന്മാരോടും കൂടെ വന്നിരിക്കുന്നു. മോശ ഉടനെ തന്റെ അമ്മായിയപ്പനെ സ്വീകരിക്കാൻ പുറത്തേക്ക് വന്നു. അവൻ ജത്രോയെ നമസ്കരിക്കുകയും ചുംബിക്കുകയും ചെയ്തു. കുശല പ്രശ്നത്തിനു ശേഷം അവർ കൂടാരത്തിനുള്ളിലേക്ക് പോയി. ഇസ്രായേൽക്കാർക്കു വേണ്ടി ഫറവോയോടും ഈജിപ്തുകാരോടും കർത്താവ് ചെയ്ത കാര്യങ്ങളും വഴിയിൽ വെച്ച് തങ്ങൾക്ക് നേരിട്ട പ്രയാസങ്ങളും കർത്താവ് നൽകിയ സംരക്ഷണവുമെല്ലാം മോശ അമ്മായിയപ്പനോട് വിവരിച്ചു പറഞ്ഞു. കർത്താവ് ഈജിപ്തുകാരിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ച് അവർക്ക് ചെയ്ത നിരവധി നന്മകളെക്കുറിച്ച് ജത്രോ ആഹ്ലാദിച്ചു. അവൻ പറഞ്ഞു, ഈജിപ്തുകാരിൽ നിന്നും ഫറവോയിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. കർത്താവ് സകല ദേവന്മാരെയുംക്കാൾ വലിയവനാണെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. എന്തെന്നാൽ ഈജിപ്തുകാർ അവരോട് അഹങ്കാരപൂർവം പെരുമാറിയപ്പോൾ അവരുടെ പിടിയിൽ നിന്ന് അവിടുന്ന് തന്റെ ജനത്തെ മോചിപ്പിച്ചു. മോശയുടെ അമ്മായിയപ്പനായ ജത്രോ ദൈവത്തിന് ദഹനബലിയും മറ്റു ബലികളും സമർപ്പിച്ചു. ജത്രോയോടൊന്നിച്ച് ദൈവസന്നിധിയിൽ ഭക്ഷണം കഴിക്കുന്നതിനായി അഹരോനും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും വന്നു. ന്യായാധിപന്മാർ. പിറ്റേ ദിവസം മോശ ജനത്തിന്റെ തർക്കങ്ങൾ തീർക്കാൻ ഉപവിഷ്ടനായി. പ്രഭാതം മുതൽ പ്രദോഷം വരെ ജനങ്ങൾ മോശയുടെ ചുറ്റും കൂടി നിന്നു. മോശ തന്റെ ജനത്തിനു വേണ്ടി ചെയ്യുന്നതെല്ലാം കണ്ടപ്പോൾ അമ്മായിയപ്പനായ ജത്രോ അവനോട് ചോദിച്ചു, നീ ജനത്തിനു വേണ്ടി ചെയ്യുന്നതെന്താണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനമെല്ലാം നിന്റെ ചുറ്റും കൂടി നിൽക്കാൻ ഇടയാക്കത്തക്ക വിധം നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നതെന്തുകൊണ്ട്? മോശ പറഞ്ഞു, ദൈവഹിതമറിയാനായി ജനമെന്നെ സമീപിക്കുന്നു. എന്തെങ്കിലും തർക്കമുണ്ടാകുമ്പോൾ അവർ എന്റെ അടുക്കൽ വരുന്നു. ഞാൻ അവരുടെ കലഹങ്ങൾ തീർക്കുന്നു. ദൈവത്തിന്റെ ചട്ടങ്ങളും നിയമങ്ങളും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, നീ ചെയ്യുന്നത് ശരിയല്ല. നീയും നിന്റെ കൂടെയുള്ള ജനങ്ങളും ക്ഷീണിച്ച് വിവശരാകും. ഇതു ഭാരമേറിയ ജോലിയാണ്. തനിയെ ഇത് ചെയ്യാൻ നിനക്ക് സാധിക്കുകയില്ല. ഞാൻ പറയുന്നത് കേൾക്കുക. ഞാൻ നിനക്കൊരു ഉപദേശം നൽകാം. ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നീ ദൈവത്തിന്റെ മുൻപിൽ ജനങ്ങളുടെ പ്രതിനിധിയായിരിക്കണം. അവരുടെ തർക്കങ്ങൾ അവിടുത്തെ അറിയിക്കണം. അവരെ ചട്ടങ്ങളും നിയമങ്ങളും പഠിപ്പിക്കണം. അവർ ചരിക്കേണ്ട മാർഗവും അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങളും അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കണം. കഴിവും ദൈവഭയമുള്ളവരും സത്യസന്ധരും കൈക്കൂലി വെറുക്കുന്നവരുമായ ആളുകളെ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവരെ ആയിരവും നൂറും അൻപതും പത്തും വീതമുള്ള ഗണങ്ങളുടെ അധിപന്മാരായി നിയമിക്കുക. അവരെല്ലായ്പ്പോഴും ജനങ്ങളുടെ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കട്ടെ. വലിയ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കുകയും ചെറിയവ അവർ തന്നെ തീരുമാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ നിന്നെ സഹായിക്കുമ്പോൾ നിന്റെ ജോലി എളുപ്പമാകും. ഇത് ദൈവകൽപ്പനയാണെന്ന് ഗ്രഹിച്ച് ഇപ്രകാരം പ്രവർത്തിച്ചാൽ ജോലി നിർവിഘ്നം തുടരാൻ നിനക്ക് സാധിക്കും. ജനങ്ങൾ സംതൃപ്തരായി തങ്ങളുടെ വസതികളിലേക്ക് മടങ്ങുകയും ചെയ്യും. മോശ അമ്മായിയപ്പന്റെ ഉപദേശം കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചു. മോശ ഇസ്രായേൽക്കാരിൽ നിന്ന് സമർത്ഥരായ ആളുകളെ തിരഞ്ഞെടുത്ത് ആയിരവും നൂറും അൻപതും പത്തും വീതമുള്ള ഗണങ്ങളുടെ മേൽ അവരെ അധിപന്മാരായി നിയമിച്ചു. അവരെല്ലായ്പ്പോഴും ജനങ്ങളുടെ ഇടയിൽ നീതി നടത്തി. സുപ്രധാനമായ കാര്യങ്ങൾ മോശയെ ഏൽപ്പിച്ചു. ചെറിയ കാര്യങ്ങൾ അവർ തന്നെ തീരുമാനിച്ചു. അനന്തരം മോശ അമ്മായിയപ്പനെ യാത്രയാക്കി. അവൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി.